വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ പേര് പ്രിയ. ഇന്ന് നമ്മുടെ വീഡിയോയില് മീഷോ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ചീപ്പായിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ ഹോളാണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു, അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്ന കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മീഷോ എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. വളരെയധികം ഡിസ്കൗണ്ട്സും അതുപോലെ തന്നെ നമുക്ക് കുറെ അധികം പ്രോഡക്ട്സ് മീഷോ ആപ്പിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പ്രോഡക്ട്സിന്റെ ഡെലിവറി എന്ന് പറയുന്നത് ഫ്രീ ഡെലിവറി ആണ്. അതുപോലെ തന്നെ റിട്ടേൺസ് അല്ലാതെ തന്നെ നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഇതുവരെ നിങ്ങൾ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ പർച്ചേസിന് നമുക്ക് 100 രൂപ ഓഫും കൂടെ അവർ തരുന്നുണ്ട്. ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് സെർച്ച് ചെയ്യുക, അത് സെലക്ട് ചെയ്തിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പ്രോഡക്ട്സും ആഡ് ടു കാർട്ട് കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവർ ചോദിക്കും. പേര്, ഫോൺ നമ്പർ, അഡ്രസ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI പോലും നമുക്ക് പേ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയുള്ള നമുക്ക് ഓർഡർ പ്ലേസ് ആവും. ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്ട്സിൽ ആദ്യം വന്നിട്ട് ഈ ഒരു ഹെയർ ഡ്രയർ ആണ് കേട്ടോ. ഇത് നോവയുടെ ഹെയർ ഡ്രയർ ആണ്. നോവ എല്ലാവർക്കും അറിയാം, ചീപ്പായിട്ടുള്ള ഹെയർ സ്റ്റൈലിംഗ് പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് നോവയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഹെയർ ഡ്രയർ ആണ്, ബ്ലാക്ക് കളറിലാണ്. ഇതിന്റെ പിങ്ക് കളർ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഒപ്പം നമുക്ക് ഈ ഒരു നോസിലും കൂടെ അവർ തരുന്നുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡ്രയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് മാത്രമാണ് ചില ബ്രാൻഡിൽ കിട്ടാറുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു നോസിലും കൂടെ ഉണ്ട്, നമുക്ക് നന്നായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോ അതാണ്. അപ്പോ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഡ്രയേഴ്സ് ഒന്നും അത്രയ്ക്ക് യൂസ് ചെയ്യുന്ന ആളല്ല. എനിക്ക് ഹൈ എൻഡ് ഡ്രയേഴ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചാൽ ഞാൻ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഡ്രയർ ഉണ്ട്, അത് ഒരുപാട് പഴയ ഡ്രയർ ആണ്. ചീപ്പാണെങ്കിൽ പോലും നമുക്കിത് ചെയ്യുന്ന കാര്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് ഹെയർ ഡ്രൈ ചെയ്യണം, അതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്യണം. 1800 വാട്ട്സ് ആണ്, നന്നായിട്ട് കിട്ടും. മോശമൊന്നുമില്ല, ഗുഡ് ആണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഇത് ഗുഡ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരുപാട് ഹെയർ ഡ്രയേഴ്സ് ഒന്നും അത്രയ്ക്ക് യൂസ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് സ്റ്റൈലൊന്നും ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് മുടി ഉണക്കാൻ വേണ്ടിയിട്ടും പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഡ്രയേഴ്സ് ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡ്രയേഴ്സ് ആയിരിക്കും ബെസ്റ്റ് കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഐ നോവ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ കം കേളർ ആണ് കേട്ടോ. ഇതിന് 2-in-1 പർപ്പസ് ആണ്. നമുക്ക് സ്ട്രൈറ്റ്നറും ഉണ്ട്, അതുപോലെ തന്നെ കേൾ ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ എഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അത്രയ്ക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്ന ഒരാളല്ല, എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ നല്ല ഹൈ എൻഡ് ബ്രാൻഡിന്റെ സ്ട്രൈറ്റ്നേഴ്സ് കേളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ട് എന്തായാലും കിട്ടില്ല. പക്ഷെ അതിനേക്കാളും ചെറിയൊരു റിസൾട്ട്, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരത്തിന് വേണ്ടിയിട്ട് നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുണ്ടാവില്ല ഇതിൽ. നമ്മൾ സ്ട്രൈറ്റനിങ്ങോ കേളിംഗോ ഒക്കെ ചെയ്താൽ അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ ഈ സ്ട്രൈറ്റനേഴ്സ് കേളേഴ്സ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിലുള്ളതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് നമ്മുടെ ഹെയർ അല്ല കാര്യം. ഇപ്പോൾ ഡാമേജിന്റെ കാര്യത്തിലും എല്ലാം തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല ബ്രാൻഡിലുള്ള പ്രോഡക്ട്സ് ഇതുപോലെ സ്റ്റൈലിംഗ് ടൂൾസ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഡ്രയർ ആണെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനത്തെ സ്ട്രൈറ്റനറും കളറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. അടുത്തത് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഐഷാഡോ പാലറ്റ് ആണ്. ഇത് വന്നിട്ട് മോഫിയുടെ പാലറ്റ് ആണ്, വോളിയം 2 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ആർട്ടിസ്റ്റിക് പാലറ്റ് ആണ്. ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ നല്ല പിഗ്മെന്റേഷൻ ഉള്ള ഒരു പാലറ്റ് ആണ്. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ല ചീപ്പസ്റ്റ് പ്രൈസ് ആണ്. കണ്ടോ, വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ് നമുക്കുണ്ട്. വലിയൊരു പാലറ്റ് ആണ്, നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു പാലറ്റ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഐ ഷാഡോസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മാട്രിക്സ് ബയോളജിന്റെ ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. നല്ല ബ്രാൻഡ് ആണ് കേട്ടോ, ഇത് നമുക്ക് സലൂൺസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. നല്ല ഫ്രിസി ഹെയറിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ. പണ്ടോട്ട് എന്നെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനെ അറിയാം, ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് കെമിക്കൽ ഷാംപൂസ് യൂസ് ചെയ്യാറില്ല. വീക്ക്ലി വൺസ് ആണ് ഞാൻ കെമിക്കൽ ഷാംപൂസ് കണ്ടീഷണർ യൂസ് ചെയ്യാറുള്ളത്. മറ്റു സമയങ്ങളിലൊക്കെ ഹോം മെയ്ഡ് ഷാംപൂ ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ വീക്ക്ലി വൺസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാറുള്ളതാണ് ഈ ഷാംപൂസ് ഒക്കെ തന്നെ കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് ഖാദിയുടെ ഈ ഒരു ആലോവേറ ജെല്ലാണ്, ഫേഷ്യൽ മസാജ് ജെല്ലാണ്. അപ്പൊ ഇത് നോർമൽ ആയിട്ടുള്ള ആലോവേറ ജെൽ വിത്ത് വിറ്റമിൻ ഇ ആണ് കേട്ടോ, ഖാദി ബ്രാൻഡിന്റെ. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു ആലോവേറ ജെല്ലാണ്, നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മേക്കപ്പ് ബേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം.